വീഡിയോ വന്നിട്ട് എൻ്റെ ഹെയർ കളറിങ് ജേണി ഹെയർ കളർ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾ ഹെയർ കളർ ചെയ്യാൻ പോണവരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതെനിക്ക് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഹെയർ കളർ ചെയ്തിട്ട് എങ്ങനെയുണ്ട്, ഹെയർ കളർ ചെയ്തതിന് ശേഷം മുടി ഡ്രൈ ആവുന്നുണ്ടോ, ആഫ്റ്റർ കെയർ എന്തൊക്കെയാണ് ചെയ്യണത്, ചെയ്തിട്ട് എന്താണ് തോന്നിയത്, ചെയ്യാൻ കാരണം എന്താണ്, അങ്ങനെയൊക്കെ കുറേ കമൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം കൂടി ചേർത്തിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. സോ അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കണ്ട, വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഹെയർ കളർ ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ആദ്യമേ പറയാം. ഫസ്റ്റ് ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം, നിങ്ങൾ സ്കിൻ ടോൺ ഏതാണ്, നിങ്ങളുടെ സ്കിൻ ടോണിനനുസരിച്ചിട്ടുള്ള ഹെയർ കളർ സെലക്ട് ചെയ്യുക. അതായത് നിങ്ങളുടെ ഇപ്പോൾ ഒരു വാം കളർ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കുറച്ച് വാം ആയിട്ടുള്ള കളേഴ്സ് വേണം ഹെയറിൽ സെലക്ട് ചെയ്യാൻ. അതല്ല ഇപ്പോൾ ഭയങ്കര ഗ്രേ കളറൊക്കെ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസിനെ അത് ഡിമ്മാക്കിക്കും. അത് ശ്രദ്ധിക്കണം. നിങ്ങളുടെ സ്കിൻ ടോണിനനുസരിച്ചിട്ടുള്ള ഹെയർ കളർ സെലക്ട് ചെയ്യുക. പിന്നെ എപ്പോഴും നമ്മുടെ നാച്ചുറൽ ഹെയറിനെക്കാട്ടിലും ഒരു രണ്ട് ഷെയ്ഡെങ്ങാനും ലൈറ്റർ മാത്രം പോവുക. ഒരുപാട് ബ്ലോണ്ടിലോട്ട് ഭയങ്കരമായിട്ടുള്ള ചെമ്പ് കളറൊക്കെ ഇല്ലേ, ആ ഒരു കളറിലോട്ടൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാണുന്നവർക്കും ചിലപ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതല്ല നിങ്ങൾക്ക് അതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഗോ ഹെഡ്, ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ ഒരു ഷെയ്ഡ് പോയിട്ട് നിങ്ങൾ അത്രയും നിങ്ങൾക്കൊരു ഒന്ന് ടെസ്റ്റ് ചെയ്യണം, എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല, എന്നൊന്ന് ട്രൈ ചെയ്യണം എന്നൊക്കെ ആണെങ്കിൽ ഒരു ഷെയ്ഡ് ലൈറ്റർ പോവുക. അതല്ലെങ്കിൽ ഒരു രണ്ട് ഷെയ്ഡ് വരെ ലൈറ്റർ പോവുക. അതാവുമ്പോൾ നമുക്ക് ഒരു നമ്മളെ കാണുമ്പോൾ തന്നെ ഓക്കെ ചെറിയതായിട്ട് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ നമ്മളെ കാണുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല. മറ്റുള്ളവർക്ക് കാണുമ്പോഴാണെങ്കിൽ ഒന്ന് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് തന്നെ നമ്മളൊന്ന് ഇഷ്ടപ്പെടണ്ടേ. അപ്പോൾ പെട്ടെന്നൊരു വേറൊരു കളർ ചേഞ്ചിലോട്ട് പോണേക്കാട്ടിലും നല്ലത് അതാണ്. പിന്നെയെന്ന് വെച്ചാൽ നിങ്ങൾ ഫുള്ളായിട്ടുള്ള ഗ്ലോബൽ ഹെയർ കളർ ചെയ്യാണ്ട്, ഗ്ലോബൽ ഹെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുള്ളായിട്ട് നമുക്ക് ഹെയറിൽ സിംഗിൾ കളർ കൊടുക്കാം. ഹൈലൈറ്റ്സ് എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത് ഹൈലൈറ്റ്സ് ആണ്. ഞാൻ ഫോട്ടോ കൊടുക്കാം. എൻ്റെ മുടി എന്ത് ട്രീറ്റ്മെൻറ്റാണ് ചെയ്തതെന്ന് ചോദിക്കാറുണ്ട്. ഞാൻ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടില്ല കേട്ടോ, ഞാൻ ഹെയർ കളറിങ് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മുടി അഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ നോർമൽ നാച്ചുറൽ ഹെയർ എങ്ങനെയാണോ അതേപോലെയാണ് ഇരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാനത് അഴിച്ചിട്ട് കാണിക്കുന്നില്ല. ഞാൻ ഇവിടെ കൊടുക്കാം ഹെയർ സ്റ്റൈൽ ചെയ്ത് കഴിയുമ്പോഴേക്കും ഹൈലൈറ്റ്സ് എങ്ങനെയാണ് കിടക്കണേ എന്നുള്ളത്. ചില മുടികൾ ബ്ലാക്ക് ആയിരിക്കും, ചില മുടികൾ നമ്മൾ കൊടുത്തിരിക്കുന്ന കളറാണ് വരിക, അതാണ് ഹൈലൈറ്റ്സ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ബ്ലാക്കും ഉണ്ടാവും, അതുപോലെ നമ്മൾ ഇഷ്ടപ്പെട്ട് കൊടുത്തിട്ടുള്ള നമ്മുടെ ആ ഒരു കളറും ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്താ ഒരുപാട് ഭയങ്കര വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യില്ല, എന്നാൽ ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും താനും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ഹെയർ കണ്ടീഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അറിഞ്ഞതിന് ശേഷം വേണം ഹെയർ കളർ ചെയ്യാൻ. ഇപ്പം നിങ്ങളുടെ മുടി ഭയങ്കരമായിട്ട് കൊഴിയാണ്, നിങ്ങളുടെ മുടി ഭയങ്കരമായിട്ട് ഡാമേജ്ഡ് ആയിട്ടിരിക്കുകയാണ്, നിങ്ങളുടെ മുടി എക്സ്ട്രീംലി ഡ്രൈ ആയിട്ടിരിക്കുകയാണ്, അപ്പോൾ കളർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ മാറും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യരുത്, ഇതൊന്നും മാറത്തില്ല. നമ്മുടെ കുറച്ചും കൂടി നമ്മുടെ ഹെയർ ഡ്രൈ ആക്കും കളർ ചെയ്യുമ്പോഴേക്കും. പിന്നെ എക്സ്ട്രീംലി എന്താ പൊട്ടിപ്പോണ മുടിയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി പൊട്ടിപ്പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ ഹെയർ ഫോൾ ഇൻക്രീസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷേ ചിലവരങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഹെയറിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ട് ഇപ്പോൾ നിങ്ങളൊരു സലൂണിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഇന്ന ഇന്ന ഹെയർ കണ്ടീഷൻസ് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അവർ മിക്കപ്പോഴും അവരങ്ങനെ ഹെയറിൽ ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യണ്ട, അങ്ങനെ ആ ഒരു ഹെയർ ഫോളോ അല്ലെങ്കിൽ ഹെയറിലുള്ള ഇഷ്യൂസോ മാറ്റിയതിന് ശേഷം ചെയ്യാനാണ് അവർ റെക്കമെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അത്രയും ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ എനിക്ക് ഹെയർ കളർ ചെയ്തേ പറ്റുള്ളൂ എന്നൊക്കെ അങ്ങനെ അത്ര ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. പിന്നെ ചെയ്യുമ്പോൾ നല്ലൊരു പ്രൊഫഷണലായിട്ടുള്ള ഒരാളുടെ കീഴിൽ മാത്രം ചെയ്യുക. നമ്മൾ വീട്ടിലിപ്പോൾ ലോറിയലിൻ്റെ ഹെയർ കളറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കളർ മേടിച്ചിട്ട് ചെയ്യാണ്ട് ഒരാളുടെ ഒരു പ്രൊഫഷണലി അറിയുന്ന ഒരാളുടെ അടുത്ത് പോയി ചെയ്യുക. നിങ്ങൾ ഫസ്റ്റ് ടൈം ചെയ്യുകയാണെങ്കിൽ പിന്നീട് ചെയ്യുമ്പോൾ എനിക്കൊന്ന് നിങ്ങൾ ചെയ്ത് നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ ഹെയറിൽ അവർ ചെയ്യണത്, അങ്ങനെ നോക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു കുഴപ്പമുണ്ടാവില്ല. പക്ഷേ എന്നാൽ പോലെ എപ്പോഴും പ്രൊഫഷണൽസിൻ്റെ അടുത്ത് പോയി ചെയ്യുന്നതാണ് ബെറ്റർ. കാരണം അവരെയുമ്പോൾ എല്ലാ ദിവസവും അവർ ചെയ്യണം, അപ്പോൾ എല്ലാ ദിവസവും ചെയ്യുമ്പോഴേക്കും നമുക്കത് പ്രാക്ടീസ് അല്ലേ. നമ്മളിങ്ങനെ അറിയില്ലാതെ ഒരു ദിവസം പെട്ടെന്ന് ചെയ്യുമ്പോൾ വെച്ചാൽ ആ ഒരു ഫിനിഷ് വരില്ല, കളറൊക്കെ ഉണ്ടാവും പക്ഷേ ആ ഒരു ഫിനിഷ്ഡ് ലുക്ക് വരില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രൊഫഷണൽസിൻ്റെ അടുത്ത് ഫസ്റ്റ് ടൈം ചെയ്യണവർ എന്തായാലും മസ്റ്റായിട്ട് പ്രൊഫഷണൽസിൻ്റെ അടുത്ത് പോയിട്ട് ചെയ്യുന്നതാണ് നല്ലത്. കാരണം നമ്മുടെ ഹെയറിൻ്റെ സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് അവർ ഹെയറിൽ കളർ ചെയ്യുക. അപ്പോൾ അങ്ങനെ പ്രൊഫഷണൽസിൻ്റെ അടുത്ത് പോയിട്ട് ചെയ്യാം. പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് ബ്ലീച്ച് ചെയ്തിട്ട് ഹെയർ കളർ ചെയ്യാം, ബ്ലീച്ച് ചെയ്യാണ്ട് ഹെയർ കളർ ചെയ്യാം. എൻ്റെ തലയിൽ ചെയ്തിട്ടുള്ളത് ബ്ലീച്ച് ചെയ്യാത്ത ഹെയർ കളറാണ്. കാരണം ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ മുടിയിനെക്കാട്ടിലും ഒരു രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ഷെയ്ഡ്, ഞാൻ ആദ്യം കളർ ചെയ്തപ്പോൾ ഇത്രയും ഹൈലൈറ്റ്സ് ഉണ്ടായിരുന്നില്ല, വളരെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഹൈലൈറ്റ്സ് ഉണ്ടായിരുന്നത്. പിന്നീട് ചെയ്തപ്പോഴാണ് കുറേ ഹൈലൈറ്റ്സ് ചെയ്തത്, അതായത് നമ്പർ ഓഫ് മുടികളുടെ എണ്ണം ഞാൻ കൂട്ടി ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ചധികം ഈ തലയിൽ രണ്ടാമത് ചെയ്തപ്പോഴേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത് ബ്ലീച്ച് ചെയ്യാണ്ടാണ് ഈ ഒരു കളർ ഇട്ടിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്കിപ്പോൾ ഭയങ്കര ഒരു വയലറ്റ് കളറാണ്, പേർപ്പിൾ കളറാണ്
വേണ്ടത്. അങ്ങനത്തെ ഭയങ്കര ഭയങ്കര വൈബ്രൻറ്റ് കളേഴ്സാണ് അല്ലെങ്കിൽ ഭയങ്കര ബ്ലൗണ്ട് കളേഴ്സാണ് വേണ്ടതെങ്കിൽ മുടിയിൽ ആദ്യമേ അവർ ബ്ലീച്ച് ചെയ്ത് നമ്മുടെ നാച്ചുറൽ ബ്ലാക്ക് പിഗ്മെൻറ്റ് കളയും. കളഞ്ഞിട്ടാണ് ന്യൂ ആയിട്ടുള്ള പിഗ്മെൻറ്റ് ഇടുന്നത്. അപ്പോൾ അത് ആകുമ്പോൾ കുറച്ചും കൂടി നമ്മുടെ മുടിക്ക് കുറച്ചധികം ഡ്രൈ ആക്കും. എൻ്റെ മുടിയൊക്കെ ഡ്രൈ ആവണമെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ഡ്രൈ ആവും. നിങ്ങൾ ബ്ലീച്ച് ചെയ്തിട്ടാണ് ഹെയർ കളർ ചെയ്യണമെങ്കിൽ, ബ്ലീച്ച് ചെയ്യാതെ ഹെയർ കളർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം ചെയ്യുകയാണെങ്കിൽ ബ്ലീച്ച് ചെയ്യാത്തത് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം പെട്ടെന്ന് മുടി നശിപ്പിക്കണമെങ്കിലും പയ്യനും പയ്യനും മുടി നശിപ്പിക്കുന്നതാണല്ലോ നല്ലത്. അപ്പോൾ അങ്ങനെ ചൂസ് ചെയ്യണമായിരിക്കും നല്ലത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് ശ്രദ്ധിക്കണമെന്ന് തോന്നിയിട്ടുള്ളത്. വേറെ എന്താ, അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഹെയർ കളർ ചെയ്യണേക്കാട്ടിലും മുമ്പ് ശ്രദ്ധിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇനി എൻ്റെ ജേർണി ഞാൻ പറയാം, ഞാൻ എന്താണ് ഹെയർ കളർ ചെയ്യാനുള്ള കാര്യം എന്ന്. എനിക്ക് തോന്നുന്നു ഞാൻ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കൊറോണ വന്നിട്ട് കൊറോണയുടെ ആഫ്റ്റർ എഫക്റ്റായി ഹെയർ നല്ലോണം മുടി കൊഴിയാൻ തുടങ്ങി. മുടി കൊഴിയാന്ന് പറഞ്ഞാൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ, നിങ്ങൾ കണ്ടു നോക്കുക എനിക്ക് എത്ര മുടിയാണ് വന്നുകൊണ്ടിരുന്നത്. എനിക്ക് ആ മുടി ഫുള്ള് പോവാണ്. ഞാൻ ഇതിന് മുന്നേ വരെ മുടിയിൽ ഒന്നും ചെയ്യില്ല, നാച്ചുറൽ റെമഡീസ് മാത്രം. ഞാൻ ഹെയർ പാക്കുകൾ ഇടുകയാണെങ്കിൽ ഹെയർ പാക്ക് എൻ്റെ തലയിൽ സ്കാൽപ്പിൽ പോലും ഇടില്ല, അത്രയും ഡാമേജ് കാണല്ലോ. കാരണം എൻ്റെ മുടി ഓൾറെഡി ഡ്രൈ ആയിട്ടുള്ള, ഓൾറെഡി കുറച്ച് ഫ്രിസി ആയിട്ടുള്ള ഹെയറാണ്. പക്ഷേ ഹെൽത്തി ആയിട്ടുള്ള ഹെയർ ആയിരുന്നു കേട്ടോ. ഇപ്പോഴും എൻ്റെ ഹെയർ ഹെൽത്തി തന്നെയാണ്, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുറച്ച് ഡ്രൈ ആൻഡ് ഫ്രിസി ആണ് നാച്ചുറലി എൻ്റെ ഹെയർ ടെക്സ്ചർ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒന്നും ചെയ്യില്ല. എനിക്ക് കൂടുതൽ ഡ്രൈ ആക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ കൂടുതൽ ഡാമേജിങ് ആക്കുന്ന കാര്യങ്ങളോ ഹെയറിൽ കളറോ അതൊക്കെ ഞാൻ ഇത് പഠിച്ചുകൊണ്ടിരുന്ന ഹെയർ കളറൊക്കെ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ടൈമിൽ പോലും ഞാൻ എൻ്റെ ഹെയർ പരിശീലനത്തിന് കൊടുക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യാതിരുന്നിട്ട് എൻ്റെ മുടി ഇങ്ങനെ പോകണ കണ്ടിട്ട് എനിക്ക് ഇങ്ങനെ സങ്കടം വന്നു. ഇത്ര ഞാൻ ഒന്നും ചെയ്യാതെ ഇത്രയും കാത്തു സൂക്ഷിച്ചിരുന്നിട്ട് ഒരു കൊറോണ പണം വന്ന് എൻ്റെ മുടി മുഴുവൻ പോയി. അപ്പോൾ ഞാൻ അന്ന് തീരുമാനമെടുത്ത് എനിക്ക് മുടി കളർ ചെയ്യണം അല്ലെങ്കിൽ കെറാട്ടിൻ ചെയ്യണം, എന്തായാലും മുടി പോകണം. അപ്പോൾ പിന്നെ മുടി അടിപൊളിയായിട്ട് കിടക്കുമെങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞു ഞാൻ അന്ന് ഇങ്ങനെ തീരുമാനമെടുത്ത് ഹെയർ ഫോളൊന്ന് ജസ്റ്റ് ഒന്ന് കുറഞ്ഞ്, ജസ്റ്റ് എന്നല്ല അത്യാവശ്യം നന്നായിട്ട് ഹെയർ ഫോൾ കുറഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഹെയർ കളർ ചെയ്യാൻ പോയത്. അപ്പോൾ ഞാൻ ഹെയർ കളർ ചെയ്യാൻ പോയി. എന്നിട്ട് അവിടെ നിന്ന് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കളർ സെലക്ട് ചെയ്തു, ജസ്റ്റ് റാൻഡംലി സെലക്ട് ചെയ്തു. എൻ്റെ മനസ്സിൽ ഇന്ന കളർ വേണമെന്ന് അങ്ങനെ ഒന്നൊരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല. അവിടെ ചെന്ന് എനിക്ക് ഫേസിന് ചേരേണ്ട കളർ ഏതാണോ അങ്ങനെ ചൂസ് ചെയ്യാം അവരോട് ചോദിച്ചിട്ട്. അതും നല്ലൊരു ഓപ്ഷൻ ആട്ടോ, അവിടെയുള്ള പ്രൊഫഷണൽസിനോട് ചോദിച്ചിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഇത്ര കൂടെ അറിയാൻ പറ്റും. കാരണം അവരെല്ലാ ദിവസവും പല, അത് പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ കേട്ടോ, അവർ പല പല ഫേസുകൾ കാണാണ്, പല പല ആളുകളെ കാണുന്നുണ്ട്. അവരുടെ സ്കിൻ ടോണിനനുസരിച്ചിട്ടുള്ള ഷെയ്ഡ് ഏതായിരിക്കും ബെറ്റർ എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പം ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് ഇത് 12.3 എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാരമലാണോ കാപ്പിച്ചിനോ ബ്രൗണോ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ബ്രൗൺ ആണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതാകുമ്പോൾ ഇത് കുളിക്കുമ്പോഴും പോരില്ല കേട്ടോ. ചില റെഡ് കളേഴ്സൊക്കെ നമ്മൾ കുളിക്കുന്തോറും മുടിയുടെ ഒന്നും പിഗ്മെൻ്റ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, അതായത് ആ കളർ ഇളകിക്കൊണ്ടിരിക്കും. എൻ്റെ കളർ അങ്ങനെ പോണ കളറല്ല, ഇത് കുറച്ചും കൂടി നാൾ നിൽക്കുന്ന പെർമനൻ്റ് ആയിട്ടുള്ള കളറാണ്. അങ്ങനെ ഫെയ്ഡായിട്ട് ഈസിലി ഫെയ്ഡായി പോകത്തില്ല ഈ ഒരു കളർ, പയ്യനെ 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 പയ്യനെയാണ് പോകത്തുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ ഞാൻ ചെയ്തത്. അപ്പോൾ ഇതാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്കിങ്ങനെ അറിയില്ലാത്തതുകൊണ്ട് ഞാൻ ഹൈലൈറ്റ്സ് ആണ് ചെയ്തത്. എന്തായാലും ഞാൻ ഗ്ലോബൽ എനിവേ ചെയ്യില്ല, എനിക്കങ്ങനെ ഫുൾ മുടി വേറെ ഇട്ടിരിക്കണേ എനിക്കിഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഹൈലൈറ്റ്സ് ആണ് ഞാൻ ചെയ്തത്. അത് നമ്പർ കുറച്ചിട്ടുള്ള ഹൈലൈറ്റ്സ് ആണ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നത്. ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത് ഞാൻ എന്താ ഇത്ര നാളായിട്ട് ചെയ്യാതിരുന്നതെന്ന്. നമുക്ക് ഭയങ്കര ഒരു നമ്മളെ തന്നെ നോക്കുമ്പോൾ ഓ അടിപൊളി, നമ്മളെക്കാളും മുന്നത്തെ നമ്മളെക്കാളും ഭയങ്കര വ്യത്യാസമുള്ള എനിക്ക് ഞാനായിട്ട് ഫീൽ ചെയ്തത്. എനിക്ക് കുറച്ചും കൂടി ഒരു ആ കൊള്ള സൂപ്പർ ആയിട്ടുണ്ടല്ലോ ഇതെന്ത് ഞാൻ ചെയ്തില്ല. നമ്മളെ കാണുമ്പോൾ തന്നെ നമ്മളെ എന്താ പറയുക ഒരു സ്റ്റൈലിഷായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. എനിക്ക് എത്ര പേർക്ക് അത് മനസ്സിലാവുമെന്ന് അറിയില്ല. നല്ലൊരു ഒരു കോൺഫിഡൻസോ ഒരു സ്റ്റൈലിഷായിട്ട് ഓക്കെ കൊള്ളാം. പക്ഷെ ഇതെന്താ എൻ്റെ ഫോണിൽ ഇങ്ങനെ മെസ്സേജ് വന്നോണ്ടിരിക്കണേ, ഒരു കാര്യം പറയാൻ സമയക്കില്ലേ ഈ ഫോൺ. അപ്പോൾ എനിക്ക് എന്നെ തന്നെ കാണുമ്പോൾ നല്ല സ്റ്റൈലിഷായിട്ട് നല്ല, എനിക്ക് ഒരു റിഗ്രറ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ അങ്ങനെ പോയി ചെയ്യണേ മുന്നേ അങ്ങനെ പേടിച്ച് പേടിച്ച് ഞാൻ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഒരു ഡൗട്ട്ഫുള്ളി ചെയ്യണ ഒരാളാണ്. എനിക്കെല്ലാം ഒന്നും ഫസ്റ്റിൽ ഒരു സാധനം എനിക്ക് ഇഷ്ടപ്പെടാറില്ല, അത് കഴിഞ്ഞ് പയ്യനെ പയ്യനെ എനിക്കത് ഇഷ്ടപ്പെട്ട് തുടങ്ങുള്ളൂ. ഇതിപ്പോൾ ചെയ്യണേ മുന്നേ വരെ എനിക്ക് ഇത് നന്നാവോ ഞാൻ ചെയ്യുന്നത് ശരിയാവില്ലേയൊക്കെ വിചാരിച്ചാണ് പോയത്. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് അടിപൊളിയായി, എനിക്ക് ഒരു റിഗ്രറ്റ് ഫീൽ ചെയ്തിരുന്നില്ല. പിന്നെ ഞാൻ ചെയ്യണേ മുന്നേ തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എൻ്റെ മുടി ഡ്രൈ ആകും എന്നുള്ളത്. എനിക്ക് ഓൾറെഡി അറിയായിരുന്നു ഹെയർ ഫോൾ ഇച്ചിരി ഉണ്ടാവും എന്നുള്ളതും ഞാൻ മനസ്സിൽ അങ്ങ് അക്സെപ്റ്റ് ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ ഇത് രണ്ടും വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓൾറെഡി അറിയാതെ വരും എന്നുള്ളത്. അപ്പോൾ ഞാൻ ഹെയർ ആദ്യമായി സ്റ്റൈൽ ചെയ്തിടുമ്പോൾ എൻ്റെ മുടി അടിപൊളിയാണ്. സ്റ്റൈൽ ചെയ്തിടാത്തപ്പോൾ ഇച്ചിരി ഒരു കക്രമിക്കിനായിട്ടിരിക്കും, ഞാൻ കാണിച്ചുതരാം. ഇതാണ് എൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇതാണ് കേട്ടോ കളർ എടുത്തറിയണത്. ഇത്രയും ഹെയർ ഇങ്ങനെ ഇങ്ങനെ ഫ്രണ്ടിൽ ഇടുമ്പോൾ ഇത്രയും കളർ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് കേട്ടോ ഇത്രയും കളർ അറിയണത്. ഒരു ഒരു എൻ്റെ ഹെയറിനേലും ഒരു രണ്ട് ഷെയ്ഡോ മൂന്ന് ഷെയ്ഡോ എങ്ങാനും ലൈറ്ററുള്ളൂ. പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കളറാണ്. ഓക്കെ
ഓക്കെ. ഇത് സ്റ്റൈൽ ചെയ്തിടുമ്പോൾ കുറച്ചും കൂടി നല്ല ഭംഗിയായിട്ട് കിടക്കും. സ്റ്റൈൽ ചെയ്യുമ്പോഴേക്കും, സ്റ്റൈൽ ചെയ്തില്ലെങ്കിൽ ഇത് ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ കുറച്ചൊരു എൻ്റെ മുടി കേളി ആയതുകൊണ്ടും ഫ്രീസി ടെക്സ്ചർ ആയതുകൊണ്ടും ഇതേപോലെയാണ് ഇരിക്കുന്നത്. ഇത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഒരു കേളിംഗ് ക്രീമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ല. നാച്ചുറലി എൻ്റെ മുടിയുടെ ടെക്സ്ചർ ഇങ്ങനെയാണ്, എനിക്ക് ഇത്രയും കേളിനെസ് ഉള്ള ഇത്. പക്ഷേ ഞാൻ ആ സി ജി എം ചെയ്തപ്പോഴാണ് ഇത്രയും കേളി ആയത്. ഒന്നും ചെയ്യാണ്ട് എൻ്റെ ഹെയറിലെ കേൾ പാറ്റേൺ ഫോം ചെയ്ത്. അപ്പം ഇതിപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. ഞാൻ മുടി ചീവിയിട്ടില്ല കേട്ടോ. നിങ്ങളുടെ കേളി ഫ്രിസി ഇല്ലെങ്കിൽ വേബി ഹെയർ ഒക്കെ ആണെങ്കിൽ മുടി ചീവരുത്. അതായത് ഡ്രൈ ആയിട്ടുള്ള മുടി ചീവരുത്. ഡ്രൈ ആയിട്ടുള്ള മുടി ചീവിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ എന്നാ ഞാൻ മുടി ചീവിയെന്ന് വെച്ചു, ഇത് ഇത്രയും ഉണ്ടാവും. എന്നാലും ഇത്രയും വലിപ്പത്തിലായിരിക്കും എൻ്റെ മുടി ഇരിക്കുക. അപ്പോൾ നിങ്ങളുടെ കേളി വേവി ഹെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രൈ ആയിട്ട് കോമ്പ് ചെയ്ത് മുടി നല്ലോണം പൊങ്ങും. അപ്പോൾ ഇതാണ് എൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള ടെക്സ്ചർ, നാച്ചുറൽ ആയിട്ടുള്ള കളറ് ഹെയറിൽ വരുമ്പോൾ ഇങ്ങനെയാണ്. ഇത് സ്റ്റൈൽ ചെയ്തിട്ടാൽ കുറച്ചും കൂടി ഭംഗിയായിട്ട് കിടക്കും. ഓക്കെ, കേളിങ് നല്ല സ്റ്റൈൽ ചെയ്തിട്ടാലും കുറച്ചുകൂടി ഭംഗിയായിട്ട് കിടക്കും. പിന്നെ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുള്ളതാണ്, മുടി കൊഴിച്ചിലുണ്ടോ, മുടിക്ക് എങ്ങനെയുണ്ടെന്ന്. മുടി കൊഴിച്ചിൽ എനിക്ക് തോന്നിയില്ല. ഓക്കെ, ഞാൻ മുടി കൊഴിച്ചിലുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ മുടി കൊഴിച്ചിലുണ്ടായിരുന്നില്ല. ചിലർ ഹെയർ ഫോൾ ഉണ്ടായിരുന്നു പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്, പക്ഷേ എനിക്ക് പേഴ്സണലി ചെയ്തിട്ടില്ല. മേ ബി അത് ഗ്ലോബൽ ചെയ്തിട്ടായിരിക്കും, ചിലപ്പോൾ കുറേ ഫുള്ള് ചെയ്തിട്ടാണോ. പക്ഷെ എന്നാൽ പോലും എനിക്ക് അറിയില്ല കേട്ടോ അങ്ങനെ ഉണ്ടാവുമെന്ന്. എനിക്ക് പേഴ്സണലി അങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ ഫ്രിസ് ഈ കുറച്ച് പിന്നെ എനിക്ക് തോന്നിയത് ഡ്രൈ ആവണുണ്ട്, പക്ഷേ എനിക്കങ്ങനെ ഭയങ്കര എക്സ്ട്രീംലി ഡ്രൈ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. വളരെ കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഫീൽ ചെയ്തത്. എൻ്റെ മുടി ഓൾറെഡി ഡ്രൈ ആണ് എൻ്റെ ടെക്സ്ചർ. അപ്പം അതിൽ നിന്നും കുറച്ച് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു, അല്ലാതെ ഭയങ്കര ഡ്രൈനെസ് എനിക്ക് എൻ്റെ മുടിയിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ഡ്രൈനെസ് ഉണ്ടായിരുന്നു. അത് ഞാൻ ഡ്രൈ ആകുമെന്ന് ഞാൻ വിചാരിച്ചാണ് പോയത്. ഞാൻ ഇതിനേൽ ഇച്ചിരി കൂടി ഡ്രൈ ആകും എന്ന ഒരു ഇതിലാണ് പോയത്. പക്ഷെ എനിക്ക് ഞാൻ വിചാരിച്ച അത്ര ഡ്രൈനെസ് ആയിട്ടില്ല. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഡ്രൈനെസ് ആണ് എനിക്ക് ഹെയറിലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതും അങ്ങനെ ഒന്നും ഫീൽ ചെയ്തില്ല. മുടി പൊട്ടിപ്പോണ പോലെ ഫീൽ ചെയ്യുമോ, അങ്ങനെ എനിക്ക് മുടി മൊത്തത്തിൽ അങ്ങനെ ഡാമേജ് ആയിട്ടുള്ള പോലെ ഫീൽ ചെയ്തില്ല. ഡ്രൈനെസ് ഉണ്ട്, അത് ഞാൻ വിചാരിച്ചിരുന്നത് തന്നെയാണ്. ആ ഡ്രൈനെസ് അല്ലാണ്ട് വേറെ ഒന്നും എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് ദോഷമായിട്ട് സൈഡ് എഫക്റ്റ് ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നിങ്ങൾ ഹെയർ കളർ ചെയ്യണേനും ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മുടെ മുടി കുറച്ച് ഡ്രൈ ആവും, അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ നിങ്ങൾ ഹെയറിൽ യൂസ് ചെയ്യുന്ന ഷാംപൂ കണ്ടീഷണറൊക്കെ എല്ലാ ഷാംപൂ കണ്ടീഷണേഴ്സ് യൂസ് ചെയ്യേണ്ട, യൂസ് ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല കേട്ടോ. ചെയ്യണമെങ്കിൽ ചെയ്യാം, മുടിയുടെ കളർ കുറച്ച് കുറയുമെന്ന് മാത്രമേ ഉള്ളൂ. മുടിയുടെ ആ ഒരു ഡ്രൈനെസ് ഒക്കെ ചിലപ്പോൾ കുറച്ചും കൂടി ആവുമായിരിക്കും. കളർ പ്രൊട്ടക്റ്റിംഗ് ആയിട്ടുള്ള ഷാംപൂസ് ഉണ്ട്, അങ്ങനത്തെ ഷാംപൂസ് മാത്രം യൂസ് ചെയ്യുക. അതാകുമ്പോഴേക്കും മുടിയിൽ നിന്ന് ഈ കളർ പോവില്ല. അത് നിങ്ങളുടെ അതെങ്ങനെയാണ് അറിയാം, അത് ഭയങ്കര റെഡ് കളറൊക്കെയാണ് ഇല്ലെങ്കിൽ പർപ്പിൾ കളറൊക്കെയാണ്, അങ്ങനത്തെ ഭയങ്കര പിഗ്മെൻറ്റഡ് കളേഴ്സ് ആകുമ്പോൾ അത് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിലാണ് പോവുക. എൻ്റെ ഈ കളർ ഞാൻ കുളിച്ചിട്ട് ഒരു തവണ പോലെ എനിക്ക് മുടിയിൽ നിന്ന് കളർ ഇളകുന്ന പോലെ ഫീൽ ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കുറച്ചൊരു യുണീക്ക് ആയിട്ടുള്ളൊരു കളർ വേണം, പിങ്ക് വേണം, അങ്ങനത്തെ ബ്ലൂ വയലറ്റ്, ഇപ്പോൾ എല്ലാവരും അങ്ങനെ എന്താ റെയിൻബോ കളേഴ്സൊക്കെ ചെയ്യുക, അങ്ങനത്തെ കളേഴ്സൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ കളർ പോകാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ നല്ല കളർ പ്രൊട്ടക്റ്റിംഗ് ആയിട്ടുള്ള ഷാംപൂ ആൻഡ് കണ്ടീഷണർ യൂസ് ചെയ്യുക. വീക്ക്ലി വൺസ് എങ്കിലും ഹെയർ മാസ്കുകൾ ഉപയോഗിക്കുക, കാരണം മുടിക്ക് ഡ്രൈ ആവും. അപ്പോൾ ആ ഡ്രൈനെസ്സിന് വേണ്ടിയിട്ടുള്ള നമ്മൾ മുടിയിലോട്ട് ആ ഒരു മോയ്സ്ചറിനെ കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട കാര്യം, നമ്മൾ ഹെയർ കളർ ചെയ്യുമ്പോഴേക്കും നിങ്ങൾ ആസ് എ പേഴ്സൺ നിങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നോക്കണം. ഇപ്പോൾ നിങ്ങൾ ഭയങ്കര ഒരു ട്രഡീഷണൽ ആളാണ്, നല്ല എപ്പോഴും ചുരിദാറൊക്കെ ഇടാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇപ്പോൾ എനിക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ ഞാനിതങ്ങനെ ചിന്തിച്ചിരുന്നില്ല, എനിക്കറിയില്ലായിരുന്നു ഹെയർ കളർ ചെയ്യുമ്പോഴേക്കും മൊത്തത്തിൽ എൻ്റെ ഒരു ഫുൾ സ്റ്റൈലിംഗ് തന്നെ മാറിപ്പോകും. ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചൊരു ട്രഡീഷണൽ ആയിട്ട് ഡ്രസ്സിങ് ചെയ്യുന്ന ഒരാളാണ്, എനിക്ക് ചുരിദാറാണ് കൂടുതൽ ഇടാനിഷ്ടം. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നിങ്ങളിങ്ങനെ മുടി ഹെയറൊക്കെ കട്ട് ചെയ്ത് കളറിങ്ങൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും ഈ കോസ്റ്റ്യൂമായിട്ട് നമ്മുടെ ഹെയർ സ്റ്റൈൽ ഒത്തുപോകില്ല. അത് നിങ്ങളത് അറിഞ്ഞിരിക്കണം കേട്ടോ. നമ്മൾ ഹെയർ കളർ ഹെയറിൽ കളർ ചെയ്യുമ്പോൾ അത് ചെയ്യുന്ന കളറിനനുസരിച്ചിട്ട്, ഇപ്പോൾ ഇതൊക്കെ എനിക്ക് തോന്നുന്നു പിന്നെയും കുഴപ്പമില്ല, അത് അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പോൾ ചുരിദാർ കിട്ടിട്ടുണ്ടെങ്കിലൊക്കെ പോകും. ഞാൻ ഇപ്പോൾ സ്ട്രെയിറ്റ് ചെയ്ത് ഇങ്ങനെ കിട്ടാം, ഞാൻ വലിയ കുഴപ്പമില്ല, കാരണം ഞാൻ ഹൈലൈറ്റ്സുമാണ് ചെയ്തിരിക്കണത്. എനിക്കങ്ങനെ ഒരുപാട് അത്ര ഇഷ്യൂ തോന്നുന്നില്ല, എന്നാലും വ്യത്യാസം തോന്നാറുണ്ട്. പക്ഷേ നിങ്ങൾ ഭയങ്കര ബ്ലോണ്ട് കളേഴ്സാണ് ചെയ്തിട്ടുള്ളത്, ഭയങ്കര റെയിൻബോ കളേഴ്സാണ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കോസ്റ്റ്യൂംസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളത്. കാണുമ്പോഴേക്കും ഇങ്ങനെ നമ്മുടെ ഹെയർ കളർ വേറെയും ഡ്രസ്സിങ് വേറെ ആയിട്ട് എടുത്ത് നിൽക്കും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഡ്രസ്സിങ്ങിനെ ഹെയർ കളറിങ് വല്ലാണ്ട് എഫക്റ്റ് ചെയ്യും. നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള ഹെയർ കളർ സെലക്ട് ചെയ്യാം. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഡ്രസ്സിങ് ശരിയാവണില്ല അങ്ങനെയാണെന്നൊക്കെ വിചാരിക്കണേക്കാട്ടിലും നല്ലത് അങ്ങനെ വിചാരിച്ചാലും നിങ്ങൾക്ക് വീണ്ടും ഈ കളർ മാറ്റിയിട്ട് ബ്ലാക്കിലോട്ട് മാറ്റാം കേട്ടോ. അതായത് ബ്ലാക്ക് കളറിലോട്ട് ഈ മുടീനെ നമുക്ക് ഹെയർ കളർ ചെയ്ത് മാറ്റാം. അതല്ലാതെ മുടി ഇപ്പോൾ ഈ കളർ ചെയ്തേക്കുന്ന മുടി വീണ്ടും ബ്ലാക്ക് കളർ ആവില്ല. അതാവണമെങ്കിൽ മുടി ഇവിടുന്നേ വളർന്ന് വന്ന് ഈ താഴത്തോട്ട് വരുമ്പോൾ അതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ ബ്ലാക്ക് കളർ വരും. അതല്ലാതെ ഈ ഒരു കളർ നമുക്ക് ബ്ലാക്കിലോട്ട് കുറേ മങ്ങി മങ്ങി പോയി കഴിഞ്ഞ് ബ്ലാക്ക് കളർ വരില്ല. ഇത് ഈ കളർ തന്നെ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഹെയർ കളർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കളർ തന്നെയാണ്, അത് കുറച്ച് ലൈറ്റ് ആവും എന്നല്ലാണ്ട് ബ്ലാക്ക് കളർ നമുക്ക് കിട്ടില്ല. അതങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ അതൊക്കെയാണ് ഞാൻ പറയണമെന്ന് വിചാരിച്ചത്.
ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് ഹെയർ കളർ ചെയ്യാൻ പോണവരുടെ എല്ലാ സംശയങ്ങളും മാറിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ആൻസർ ചെയ്യുന്നതാണ് കേട്ടോ. ഹെയർ കളർ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് എന്തെങ്കിലും അറിയേണ്ടതുണ്ടെങ്കിൽ, എൻ്റെ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നല്ലൊരു വീഡിയോ കാണുന്ന നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ടച്ച് അപ്പ് ബൈ. സീ, ടേക്ക് കെയർ.